السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق كل شيء فقدره تقديرا، والصلاة والسلام على محمد وعلى آله وصحبه أجمعين. أما بعد، ما സഹോദരന്മാരെ സഹോദരികളെ, പലർക്കും സംശയമുണ്ടാവാറുള്ള, പലപ്പോഴും ചോദ്യം വരാറുള്ള ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ ഖളാഇനെക്കുറിച്ചും ഖദറിനെക്കുറിച്ചും. വാസ്തവത്തിൽ ഈ വിഷയം പറയുമ്പോൾ വളരെ പ്രാധാന്യം നൽകിയും കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായ ഭാഗം, ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ളതായ ഈമാൻ, കെട്ടുറപ്പുള്ള വിശ്വാസം. അന്നഹു ആലിമും ബികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളെ കൊണ്ടും എല്ലാ കാര്യത്തിലും അവൻ അഗ്രഗണ്യനായ, അങ്ങേയറ്റം സൂക്ഷ്മജ്ഞാനിയായ റബ്ബാണ്. അതിൻ്റെ വിശദാംശത്തെക്കുറിച്ചും മൊത്തത്തിലും അള്ളാഹുവിൻ്റെ ലോകത്തിലുള്ള എല്ലാം, ആകാശത്തിലുള്ള ഭൂമിയിലുള്ള എല്ലാം അവൻ അറിയും. ഈ ഈമാൻ നമ്മളിൽ ആദ്യം ഉണ്ടായിരിക്കണം. അള്ളാഹു പറയുന്നു, യഅലമു മാ ഫിസ്സമാവാതി വൽ അർളി വയഅലമു മാ തുസിറുന വമാ തുഅലിനൂൻ. അള്ളാഹു ആകാശങ്ങളിലുള്ളതും ഭൂമികളിലുള്ളതുമെല്ലാം അറിയുന്നു, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുന്നു. ولو ان ما في الارض من شجره اقلام والبحر يمده من بعده سبعه ابحر ما نفذت كلمات الله ان القران തന്നെ പറയുന്നതായിട്ട് കാണാം. ലോകത്തുള്ള വൃക്ഷങ്ങൾ ആ സകലം പേനിയാക്കി മാറ്റുകയും ഏഴ് കടലുകളെ അത് മഷിയാക്കി മാറ്റുകയും എന്നിട്ട് അതോടൊപ്പം പിന്നെയും ഏഴ് കടലുകളെ കൂട്ടിച്ചേർക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഇൽമിനെ എഴുതുകയും ചെയ്താൽ അള്ളാഹുവിന്റെ കലിമാത്ത് അവസാനിക്കുന്നതല്ല എന്ന്. മൂസ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും കൂടി ചെയ്തതായ യാത്രയിൽ ഒരു പറവ വന്നിട്ട് കപ്പലിൽ ഇരുന്നു കൊണ്ട് കടലിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന കണ്ടപ്പോൾ മഹാനായ ഖദർ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ഇൽമും നമ്മുടെ ഇൽമുമായുള്ള ചാഞ്ചീതാണ്. ഈ സമുദ്രത്തിൽ നിട്ട് എത്രയാണ് ആ പറവയിലൂടെ ഇപ്പോൾ കുറഞ്ഞത്, അത്രമാത്രമാണ് ലോകത്തിലുള്ള നമ്മുടെ എല്ലാവരുടെയും ഇൽമ് അള്ളാഹുവിൻ്റെ ഇൽമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എന്ന്. അപ്പോൾ ആദ്യമായിട്ട് അള്ളാഹുവിലുള്ള ഇൽമിൽ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക. രണ്ടാമതായി, ഈ ഇൽമിനെ ആധാരമാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് ഖലം സൃഷ്ടിച്ചു. ആ ഖലമിനോട് എഴുതാൻ വേണ്ടി കൽപ്പിച്ചു. ആ എഴുതാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഈ ഇൽമിൽ, അള്ളാഹുവിൻ്റെ ഇൽമിലുള്ളതായ, അള്ളാഹുവിൻ്റെ അറിവിലുള്ളതായ ഖദറുകളെ, ഖളാഇകളെ, മഖാദീറുകളെ എല്ലാം അവിടെ കുറിക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ടോ അള്ളാഹു ഖുർആൻ നമ്മളോട് പറയുകയാണ് ഈ സംഭവത്തെക്കുറിച്ച്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസിക്കും, നിങ്ങൾക്ക് എന്ത് അപകടം വരികയാണെങ്കിൽ ഭൂമിയിലാവട്ടെ നിങ്ങളുടെ ശരീരത്തിലാവട്ടെ, ഇല്ലാ ഫി കിതാബ്, അത് നമ്മുടെ കിതാബിൽ കുറിക്കപ്പെട്ടിട്ടല്ലാതെ സംഭവിക്കുന്നതല്ല. മീൻ ഖബ്ലി അൻ നബ്റഹ, അതിനെ എല്ലാം ഷെട്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ. ഇന്ന ദാലിക ഫി കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ, ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്, അള്ളാഹുവിന് അത് എളുപ്പമാണ്. ഉപരായത്തിൽ അള്ളാഹു പറയുന്നു, കുല്ലു ഷൈഇൻ ഫഅലൂഹു, അവർ പ്രവർത്തിക്കുന്ന സർവ ഷെയ്യും സർവ വസ്തുക്കളും അത് അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അമർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയുന്നതായിട്ട് ഞാൻ കേട്ടു, കതബല്ലാഹു മഖാദിറൽ ഖലായിഖ്, ഷിട്ടികളുടെ മഖാദിറുകളെ അള്ളാഹു എഴുതിയിരിക്കുകയാണ്, ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാത്തു വൽ അർദ് ബി 50 അൽഫ് സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാവുന്നതാണ്. അത് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമതായിട്ട്, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ടും ഖദർ കൊണ്ടും ആണ് ഉണ്ടാകുന്നത് എന്നതോടൊപ്പം അത് അള്ളാഹുവിൻ്റെ ഖളാഇകളും ഖദറുകളും അള്ളാഹുവിൻ്റെ അപാരമായ ഹിക്മത്തോടു കൂടിയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശാലമായ റഹമത്തോടു കൂടിയും കൂടിയാണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, കൃത്യമായിട്ട് ഖദറിൽ കൂടിയാണ് അള്ളാഹുവിടെ സർവ്വതിനെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിനെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. വഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെയെല്ലാം കാര്യകർത്തത്വം ഏറ്റെടുക്കുന്ന ആളും ആണ്. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കയ്യിലുള്ള ഖുദ്റത്തിനെയും നമ്മുടെ കയ്യിലുള്ള ഇറാദത്തിനെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അതും നാം നിർബന്ധമായി ഖദറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ്. അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങളുടെ പ്രവർത്തനത്തെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇതൊക്കെ നാം മുഖവരിയായിട്ട് മനസ്സിലാക്കേണ്ട വിശ്വാസപരമായ കാര്യങ്ങളാണ് ഖദർ എന്ന വിഷയം പഠിക്കുമ്പോൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നോട് ചോദിക്കപ്പെടും എന്തിനെക്കുറിച്ച്, നിന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. അതേസമയത്ത് നിന്നിൽ
ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. നിൻ്റെ കൂടെയുള്ള കരള്, നിൻ്റെ കൂടെയുള്ളതായ ഹാർട്ട്, നിൻ്റെ കൂടെയുള്ളതായ അവയവങ്ങൾ, കണ്ണ്, കാത്, കൈ, ഇതെല്ലാം അതിൽ സംഭവിക്കുന്നതും അതിൻ്റെ രൂപങ്ങളും അതിൻ്റെ ശൈലികളും അതിനെ ശിക്ഷിക്കപ്പെടേണ്ട ശൈലികളും ഇതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹ് ഏറ്റെടുത്തതാണ്, അതിൽ നിനക്ക് യാതൊരു കൈകടത്തലുമില്ല. അതുപോലെ തന്നെ നിന്റെ മേലിലുണ്ടാകുന്ന അഥവാ അപകടം പോലത്തേതായ എന്തെല്ലാം നിനക്ക് സംഭവിക്കുന്നു, രോഗങ്ങളാവട്ടെ ആക്സിഡൻറ്റുകളാവട്ടെ, അതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കപ്പെടുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല തീരുമാനിച്ചതുപോലെ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ, നിനക്ക് അതിലൊന്നും കൈകടത്താൻ സാധിക്കുന്നതല്ല. നിന്നോട് ചോദിക്കൽ എന്തിനെക്കുറിച്ചാണ്? നിന്നെ കീർത്തിക്കപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ്. നിന്നോട് കീർത്തിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നോട് എന്തുകൊണ്ട് ചോദിക്കുന്നു? നിനക്ക് നിന്നെ കീർത്തിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ നിന്റെ കൈക്ക് അള്ളാഹു കുദ്രത്ത് തന്നു, നിന്റെ ശരീരത്തിന് അള്ളാഹു ഇറാദത്ത് തന്നു, നിനക്ക് സ്വാതന്ത്ര്യം തന്നു, നിനക്ക് കഴിവ് തന്നു, ഈ കൽപ്പും കഴിവൊക്കെ സൃഷ്ടിച്ചതായ ആ റബ്ബ് നിന്നോട് കൽപ്പിച്ചു, ഈ ശരീരം കൊണ്ട് നീ നമസ്കരിക്കണം, നീ ആ ശരീരം കൊണ്ട് വ്യഭിചരിക്കരുത്, ഈ ശരീരം കൊണ്ട് നീ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം, നീ ഈ ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിപരീതം ചെയ്യരുത്. അത് കാരണത്താൽ തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മെ എന്ത് ചെയ്യുന്നു? നാം ചെയ്യുന്ന തെറ്റിൻ്റെ തോതനുസരിച്ചിട്ട് റബ്ബ് ശിക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന് നമ്മുടെ ഈ കൈ കൊണ്ട് നാം എന്ത് ചെയ്യുമെന്നത് അറിയും, അത് വേറെ കാര്യം. അത് അള്ളാഹുവിൻ്റെ അറിവ് കാരണമല്ല നിന്റെ കൈ കൊണ്ട് നീ അത് പ്രവർത്തിച്ചത്, നിന്റെ ഇഷ്ടാനുസരണമാണ്. അള്ളാഹു അള്ളാഹു ആയതുകൊണ്ട് അവൻ അറിയൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന്, ഇനിയിപ്പോൾ ഒരു മജ്നൂൻ, ഒരു ഭ്രാന്തൻ, അല്ലെങ്കിൽ ചെറിയ കുട്ടി, ആ കുട്ടി പ്രായത്തിൽ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഭ്രാന്തൻ്റെ പ്രവർത്തനങ്ങൾ, അതിനൊന്നും അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യുന്നതല്ല, ചോദിക്കുന്നതല്ല. കാരണം അതിൽ അവന് സ്വാതന്ത്ര്യമില്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇത്തരം കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമെന്ന് പറയുമ്പോൾ ആ ചോദിക്കുന്ന കാര്യങ്ങളെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്നതിലേക്ക് തെളിവായിട്ട് ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാവുന്നതാണ്. നമ്മളോട് പറയുകയാണ്, മലക്കുകൾ നിങ്ങളെ മരണപ്പെടുത്താൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ, സത്യനിഷേധികളെ മരണപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അവരുടെ മുഖത്തെയും അവരുടെ പിൻസൈഡിനെയും അടിച്ചുകൊണ്ട് അവരോട് നരക അഗ്നി നിങ്ങൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആത്മാവിനെ പിടിക്കുക എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? ഇതാലിക്ക അല്ലാഹു പറയുന്നു, ബിമാ ഖദ്ദമത്ത് ഐദീകും, അവരുടെ കൈകൊണ്ട് അവർ പ്രവർത്തിച്ചതായ ക്രൂര കൃത്യത്തിന് പകരമാണത്. അതോടൊപ്പം വന്നല്ലാഹു ലൈസ ബിള്ളാമിൽ അബീദ്, അടിമയെ ഒരിക്കലും അള്ളാഹു തീരെ അക്രമിക്കാത്ത ആളാണ്, തീരെ അനീതി കാട്ടാത്ത ആളാണ്. കാരണം പരിപൂർണ സ്വാതന്ത്ര്യം അടിമക്ക് അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ നൽകിയിട്ടുണ്ട്. അതിന് അള്ളാഹു ഇറാദത്തും ഖുവ്വത്തും ഖുദ്റത്തൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ ഈ അസത്യനിഷേധിക്ക് കൊടുത്തതായ കൈ കൊണ്ട് അവൻ എന്ത് പ്രവർത്തിക്കും എന്നത് അള്ളാഹുവിൻ്റെ വിവരത്തിലുണ്ട്. അവൻ്റെ വിവരത്തിലുള്ളത് കൊണ്ടല്ല അവൻ എങ്ങനെ പ്രവർത്തിച്ചത്, പിന്നെയോ അവൻ്റെ ഇറാദത്തോട് കൂടി അഥവാ ഈ സത്യനിഷേധിയുടെ ആ സ്വാതന്ത്ര്യത്തിൽ അവൻ പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് അവൻ ശിക്ഷക്ക് അർഹനാകുന്നു. വേറെയും തെളിവ് കാണാമല്ല പറയുന്നു, മാ ളംനാഹും, നാം അവർ അക്രമിച്ചിട്ടില്ല, വലാക്കിം കാനു ഹുമുൽ ളാലിമീൻ, അവർ തന്നെയാണ് അവർ അക്രമിച്ചത്. അതുപോലെ തന്നെ സ്ഥലത്ത് പറയുന്നു, മാ ളംനാഹും വലാക്കിം കാനു അൻഫുസഹും യളിമൂൻ, നാം അവരെ അക്രമിച്ചിട്ടില്ല, അവരുടെ നഫ്സിനെ അവർ തന്നെയാണ് അക്രമിച്ചത്. അപ്പോൾ ഇൽമുല്ലാ എന്നത് നോക്കുക, ഉദാഹരണത്തിന് പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വതാല ശിക്ഷിച്ചപ്പോൾ തന്നെ അവൻ അസ്ഫൽ സാഫിലീങ്ങളാണ് എന്നത് അള്ളാഹിൻ്റെ ഇൽമിൽ പെട്ടതാണ്. അതേസമയത്ത് എന്തുകൊണ്ട് അവൻ അറിയാം, അവനോട് പിൻ കാലഘട്ടത്തിൽ ആദം ഇന്ന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കും, അപ്പോൾ അവൻ സുജൂദ് ചെയ്യുകയില്ല എന്നത് റബ്ബുൽ ഇസ്സത്തിന് അറിയാം. അതേസമയത്ത് പിശാചിന് അള്ളാഹു സുബ്ഹാനഹു വതാല ആ ശിക്ഷിച്ച സന്ദർഭത്തിൽ അവന് ഖുദ്റത്ത് നൽകി, ഇറാദത്ത് നൽകി, ഇഖ്തിയാർ നൽകി അഥവാ സ്വാതന്ത്ര്യം നൽകി, അവൻ്റെ ഇഷ്ടാനുസരണം അവന് പ്രവർത്തിക്കാനുള്ളതായ എല്ലാ ത്രാണവും കൽപ്പും കഴിവും നൽകി. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അവൻ സുജൂദ് ചെയ്തില്ല. അപ്പോൾ അവന് സുജൂദ് ചെയ്യാമായിരുന്നേനെ, കാരണം അള്ളാഹു അവന് കഴിവ് കൊടുത്തിട്ടുണ്ട്, അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവന് സുജൂദ് ചെയ്യുമോ ഇല്ലേ എന്നതിനെക്കുറിച്ച് അള്ളാഹുക്ക് വിവരമുണ്ടായത് അത് അള്ളാഹു ആയതുകൊണ്ടാണ്. അള്ളാഹു ആകുമ്പോൾ വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതും എല്ലാം അവൻ അറിയണമല്ലോ. പക്ഷേ അള്ളാഹു എന്തുകൊണ്ടാണ് പിശാചിനെ നരകപ്പുള്ളിയാക്കുന്നു? അവന് നൽകിയതായ സ്വാതന്ത്ര്യം അവൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ നരകപ്പുള്ളിയാവാൻ വേണ്ടി മനക്കെട്ടത്. അപ്പോൾ അത് കാരണത്താലാണ് അവനെ അള്ളാഹു സുബ്ഹാനഹു വതാല ശിക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ നമ്മളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സംസാരിക്കുന്ന ശൈലി കാണാം. ഫമൻ ഷാ ഫലിയുമിൻ വമൻ ഷാ ഫലിയക്ഫുർ, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവർ സത്യനിഷേധികളായി മാറട്ടെ. നോക്കൂ, സത്യനിഷേധികൾ പറയുന്ന ശൈലി, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്തതായ വിഭാഗം പരലോകത്തിൽ പറയുന്നതായ ശൈലിയും ഇഹലോകത്തിൽ പറഞ്ഞതായ ശൈലിയും, ഇഹലോകത്തിൽ അവർ പറയുന്ന ശൈലി ഖുർആനിൽ പലയിടങ്ങളിൽ പറയുന്നതായിട്ട് കാണാം.
അല്ലദീന അഷ്റഖു ലൗശാ അല്ലാഹു മാ അബദന മിൻ ദൂനിഹി മിൻ ഷൈ. സത്യനിഷേധികളാകുന്ന ബഹുദൈവ വിശ്വാസികൾ പറയുന്നു, അല്ലാഹു അല്ലാത്തവരുടെ കൂടെ അല്ലാഹുവിന്റെ ഷിട്ടികളെ പങ്കുചേർത്തുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്ത വിഭാഗം പറയുന്നതാണ്, ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചതും ഇവരെ ആരാധിച്ചതും അല്ലാഹ് അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ കാഫറായതും അല്ലെങ്കിൽ ഞങ്ങൾ സത്യനിഷേധിയായതും ഞങ്ങൾ നിസ്കരിക്കാത്തതും ഞങ്ങൾ തെറ്റ് ചെയ്തതും അല്ലാഹ് അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നതാണ്. അല്ലാഹു ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള ശൈലി ഖുർആനിൽ പല തവണ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ നഹലിലുണ്ട്, സൂറത്തുൽ അനാമിലുണ്ട്, സൂറത്ത് സുഹ്റുഫിലുണ്ട്. അല്ലാഹുവിന്റെ ചോദ്യം കേൾക്കുക, സൂറത്തുൽ അനാമിൽ ഫഹൽ ഇൻദക്കും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലന ഇൻ തത്തബിഊന ഇല്ലല്ലന്ന വഇൻ അൻതും ഇല്ലാ തഖ്റസൂൻ. നിങ്ങൾക്ക് എന്തറിയാ, നിങ്ങൾക്ക് മുൻകൂട്ടി വിവരമുണ്ടോ, ഞാൻ എന്താണ് നിങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ച്, എന്റെ ഇൽമിലുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിവരമുണ്ടോ? നിങ്ങൾ ആ ഖളാഇനെയും ഖദറിനെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ തെറ്റുകളെ തിരുത്താൻ വേണ്ടിയോ തെറ്റുകളെ സ്ഥാപിക്കാൻ വേണ്ടിയോ നിങ്ങൾ ഉപയോഗിക്കുന്നതായ ആ തെളിവ്, അത് ശരിക്കും ബാലിശമാണ്, അതിനൊരു അർത്ഥവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല അവരുടെ ഇഹ്തിജാജ് ബിൽ ഖളാഇ വൽ ഖദർ, ഖളാഇ കൊണ്ടും ഖദർ കൊണ്ടും ഇഹ്തിജാജ് ചെയ്തുകൊണ്ട് അല്ലാഹുക്കെതിരിൽ വാദിച്ച വാദത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല ക്യാൻസൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ നാമാവശേഷപ്പെടുത്തുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, വല്ല തെളിവ് നിങ്ങൾ എടുക്കലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുൻകൂട്ടി വിവരമുണ്ടെങ്കിൽ, അപ്പോൾ നിസ്കരിക്കാത്തവൻ, ഞാൻ നിസ്കരിക്കാത്തത് അല്ലാഹു അങ്ങനെ അങ്ങനെ നിസ്കരിക്കാത്ത ആളായി ജീവിക്കാൻ തീരുമാനിച്ചു എന്നാണ് ചിലർ പറയാറുള്ളത്. അപ്പോൾ നമുക്ക് മറുചോദ്യം അല്ലാഹു ചോദിച്ച രൂപത്തിൽ ചോദിക്കാം, നീ എന്തുകൊണ്ട് നമസ്കരിക്കുന്നില്ല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല എന്നെ കൊണ്ട് നമസ്കരിക്കാൻ തീരുമാനിച്ചെന്ന് വെക്കുന്നില്ല എന്ന ചോദ്യം നമുക്ക് ചോദിക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ തൊട്ട് മറച്ചതായ ഒരു കാര്യമാണ്, നമുക്കറിയാത്തതായ ഒരു ഗൈബായ കാര്യമാണ്, അല്ലാഹുവിന്റെ ഇൽമിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഉള്ളത് എന്നതിനെ കുറിച്ച്. അപ്പോൾ നാം എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വതാല നീതിമാനാണ്, അവൻ തീരെ അടിമയെ ആക്രമിക്കാത്ത ആളാണ്. ഒമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅത റസൂല, ദൂതന്മാരെ അയക്കാത്ത രൂപത്തിൽ, പ്രബോധകന്മാരെ കൊണ്ട് സത്യത്തെ എത്തിക്കാത്ത രൂപത്തിൽ ആരെയും നാം സൃഷ്ടിക്കുക തന്നെ ഇല്ല. അവരുടെ മുമ്പിൽ തെളിവ് നിരത്തി വെച്ച ശേഷമേ അവരോട് ചോദ്യം ചെയ്യുകയുള്ളൂ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്ന ശൈലി വളരെ ശ്രദ്ധേയമാണ്. സഹീഹ് മുസ്ലിമിൽ പൊടിച്ച ഹദീസിൽ കാണാം, ഇന്നമാ ഹിയ അഅമാലുകും വഹ്സീഹാ ലകും ثم وفيكم اياها فمൻ وجد خيرا فليحمد الله ومൻ وجد غير ذلك فلا يلومن الا نفسه. നിങ്ങളുടെ ഈ ഭൗതിക ലോകത്തിലുള്ളതായ ജീവിതം പരലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കാണുന്ന കാഴ്ച, അത് നിങ്ങൾ ചെയ്തതായ അമലുകൾ, നിങ്ങൾ ചെയ്തതായ നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഹജ്ജുകൾ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എന്തെല്ലാം നിങ്ങൾ ഇവിടെ ചെയ്തു, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, അത് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടും, എന്നിട്ട് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ ഫമൻ വജദ ഖൈറ, ഒരുത്തൻ അവൻ്റെ പട്ടികയിൽ നന്മയാണ് കണ്ടതെങ്കിൽ, ഫല്യഹ്മദില്ലാ, അവൻ അള്ളാഹനെ സ്തുതിക്കട്ടെ. ഒമൻ വജദ ഖൈറ ദാലിക, നന്മയല്ല കണ്ടത് തിന്മയാണ്, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ തരം താഴ്ത്തുക, അള്ളാഹുവിന് നൽകേണ്ടതായ ആരാധനകൾ നൽകാതിരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുക, കക്കുക, കളവ് പറയുക, തട്ടിപ്പ് നടത്തുക, വെട്ടിപ്പ് നടത്തുക, അനാചാരം ചെയ്യുക, അങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങളാണ് നിന്റെ പട്ടികയിൽ കണ്ടതെങ്കിൽ, ഫലാ യലൂമൻ ഇല്ല നഫ്സ, മനുഷ്യൻ അവനെ തന്നെ ആക്ഷേപിച്ചോട്ടെ, അവനെ തന്നെ ശകാരിച്ചോട്ടെ, അവനെ തന്നെ ചീത്ത പറഞ്ഞോട്ടെ, എന്നെ ആക്ഷേപിക്കരുത്, ഞാനല്ല കാരണക്കാരൻ, നിങ്ങളാണ് എന്ന് അല്ലാഹു പറയുന്ന ശൈലിയിൽ നിന്നിട്ട് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാം, നമ്മുടെ നേതാവായ നീതിമാനായ തീരെ ആരെയും എപ്പോഴും അക്രമിക്കുകയോ അനീതി കാട്ടുകയോ ചെയ്യുകയില്ല എന്ന് അല്ലാഹു തീർത്ത് പറഞ്ഞതായ ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആദിലാണ്, അവൻ ഖദീറാണ്, അവൻ്റെ മഷിയത്തോടു കൂടിയും ഇറാദത്തോടു കൂടിയും ചെയ്യുന്നത് മുഴുവനും അതിനീതിയോടു കൂടിയുള്ളതാണ് എന്നത് നമുക്ക് ഉറപ്പാക്കി മനസ്സിലാക്കുകയും ചെയ്യാം. ബഖീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിനെ ഖബറടക്കിയ ശേഷം സുറാഖത്ത് ഇബ്നു മാലിക് ഖദറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അമ്മാ മൻ ആതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്തിറുഹു ലിൽ യുസ്ര വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനയസ്തിറുഹു ലിൽ ഉസ്ര എന്ന ആയത്താണ് ഓതിയത്. ഒരുത്തൻ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ധർമ്മം ചെയ്യുകയും മുത്തഖിയായി ജീവിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അവന് കാര്യങ്ങളൊക്കെ അല്ലാഹ് എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ ഒരുത്തൻ നേരെ വിപരീതമായിട്ട് ലുബ്ധനായി മാറുകയും അല്ലാഹു നൽകിയതായ സമ്പത്ത് അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചാൽ അത് അവന്റെ സമ്പത്ത് കുറഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കി, എന്നിട്ട് വകദ്ദബ ബിൽ ഹുസ്ന അല്ലാഹു അവനോട് കൽപ്പിച്ചതായ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കാതിരിക്കുകയും കളവാക്കുകയും ചെയ്താൽ ഫസനയസ്റു ലിൽ ഉസ്ര പരലോകത്തിൽ അവന് കഷ്ടതയുള്ള ജീവിതത്തിലേക്ക് പ്രയാസമുള്ള ജീവിതത്തിലേക്കാണ് എത്താൻ സാധിക്കുക. റസൂൽ തുടർന്നു, അപ്പോൾ നാം അമൽ ചെയ്യേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ, അതെ, കുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖല, എന്തിന് വേണ്ടിയാണ് അല്ലാഹു നിങ്ങൾ ഷിട്ടിക്കപ്പെട്ടത്, അതിന് അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്ന സമയത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله ال
ബില്ലാഹി മിനശ് ഷൈത്താൻ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യുക, അൽഹംദുലില്ലാഹ് എന്ന അള്ളാഹു ഹിദായത്തിലേക്ക് എത്തിച്ചല്ലോ, എന്നെ മുസ്ലിമാക്കിയല്ലോ, അതുകൊണ്ട് നാം ഈ ഇസ്ലാമിൽ തന്നെ തുടർന്ന് ഈ ഇസ്ലാമിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നാം യക്ഷക്കില്ലാതെ രൂപത്തിൽ ജീവിച്ച് നമ്മുടെ ഈമാനെ സംരക്ഷിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് അത് നമുക്ക് കൈകടത്താൻ പറ്റാത്തൊരു കാര്യമാണ്. അത് മുമ്പ് തന്നെ പൂട്ടപ്പെട്ട വാതിൽ, താക്കോൽ നഷ്ടപ്പെട്ട വാതിൽ എന്ന് അറബികൾ പറയും പോലെ, താക്കോൽ നഷ്ടപ്പെട്ട പൂട്ടപ്പെട്ട വാതിലിന്റെ വിഷയമാണത്. അതിൽ കൈകടത്താതിരിക്കുക. എന്തുകൊണ്ട്? അള്ളാഹു ചെയ്യുന്നതിൽ ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമോ അവകാശമോ ഇല്ല. ഷിട്ടുകളാകുന്ന നിങ്ങളോടാണ് ചോദിക്കപ്പെടുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അള്ളാഹു നീതിമാനാണ്. നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഷിട്ടിച്ച ആ റബ്ബുൽ ഇസ്സത്തിന് അറിയാം. നിങ്ങൾ ചെയ്യുന്നതായ അമലുകൾ, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. തിന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഒരു അവസരത്തിൽ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഇതുകൂടി നാം പറഞ്ഞു നിർത്തിക്കളയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നാം രോഗികൾക്ക് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അള്ളാഹുവിന്റെ ഖദർ മുമ്പ് തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദറിന്റെയും ഖദറിന്റെയും ഒരു ഭാഗമാണ് എന്ത്? മരുന്നുകൾ ഉപയോഗിക്കുക, ചികിത്സ ചെയ്യുക. അപ്പോൾ ചികിത്സ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന്റെ ഖലാഉം ഖദറും അങ്ങനെയാണ്. ചികിത്സ ചെയ്യുമ്പോഴേ രോഗം മാറുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വല്ല രോഗത്തെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ മരുന്നും ഇറക്കിയിട്ടുണ്ട്. അറിയുന്നവർക്ക് അറിയുന്നു, അറിയാത്തവർക്ക് അറിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഹദീസിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈമാൻ കാര്യത്തിൽ പഠിപ്പിച്ച ഒരു പ്രധാന ഘടകമാണ്, പ്രധാന ഭാഗമാണ് എന്ത്? അൽ ഈമാനു ബിൽ ഖദർ വൽ ഖദറു ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഖദറുൽ ഖൈറും ഷർറും, അതെല്ലാം അള്ളാഹുവിന്റെ ഇൽമിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ അറിവിൽ പെട്ടതാണ് എന്നതിന്റെ അർത്ഥം ഇവിടെ ഷർറ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നല്ല, മറിച്ച് ഇവിടെ കക്കാൻ വേണ്ടി ഒരാൾ തുനിയുന്ന സന്ദർഭത്തിൽ ആ കക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈയിന്റെ കഴിവ് അള്ളാഹു കൊടുത്തതാണ് എന്നല്ലാതെ കളവ് അവൻ ചെയ്തതാണ്, അത് അള്ളാഹു അല്ല എന്നതുകൊണ്ട് തന്നെ അള്ളാഹു അവനെ അതിന്റെ പേരിൽ ശിക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് ഈ രൂപത്തിൽ നാം ഈ കാര്യത്തെ ഗൗരവത്തോടുകൂടി ഗൗനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ വിശ്വാസത്തെ സ്വർണം പോലെ, വെള്ളി പോലെ, പവിഴം പോലെ, മുത്തുപോലെ, മാണിക്യം പോലെ അല്ല, ജീവൻ പോലെ ഈ ആദർശത്തെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ച് മുഅ്മിനായി മരിച്ച് അള്ളാഹുവിന്റെ സദസ്സിലേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നമുക്ക് സമർപ്പിക്കുന്നതായ ആ പട്ടിക അത് സൽക്കർമ്മങ്ങളുടെ കൂമ്പാരമാകുന്ന പട്ടിക ആക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.